സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും, അതിൽ ഓൾ പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഏഞ്ചൽസ് വെൽ. എൻ്റെ പേര് ലിത അനൂപ്. ഓക്കെ, ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്നറിയോ, ഇന്ന് നമ്മൾ ചെറിയൊരു വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് കണ്ടോ, നമ്മളൊരു സ്ഥലം വരെ പോകുക കേട്ടോ. അതായത് ചാക്കോച്ചിയും ഞാനും ജൂക്കാച്ചനും പിന്നെ ചാഞ്ചും എല്ലാവരും കൂടിയിട്ട് നമ്മളൊന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ തിരിച്ചു. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞാൻ മിക്കപ്പോഴും പോകാറുള്ള ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. ചിലപ്പോൾ എറണാകുളത്തുള്ള ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പോയിട്ടും ഉണ്ടാവാം, കാരണം എല്ലാവർക്കും അറിയുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി ഫുഡാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അവിടെ പോകുന്നത്. അപ്പം ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വന്നിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം. അപ്പം ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്പോൾ ഞങ്ങൾ നാലുപേരും കൂടി മിക്കപ്പോഴും പോവാറ്. ഇച്ചുവിനെ എന്നത്തെ പോലെ നമ്മൾ കയ്യിലെടുത്തിട്ടില്ല കേട്ടോ, അമ്മച്ചിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ നാലുപേരും കൂടി പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇപ്പോൾ നമ്മൾ കണ്ടെയ്നർ റോഡ് എത്തി കേട്ടോ. അപ്പൊ എറണാകുളത്തുള്ള കണ്ടെയ്നർ റോഡിലാണ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഏകദേശം ഈ എറണാകുളത്തുള്ളവർക്കാണെങ്കിൽ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ലേ നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന്. കാരണം ഈ വഴി പോകുന്ന ആളുകളാണെങ്കിൽ എന്തായാലും അറിയാതിരിക്കില്ല ഈ സ്ഥലം. അപ്പൊ ഇനി ഞാൻ അധികം ഇങ്ങനെ ആ സ്ഥലം എന്ന് പറയണില്ല. അതായത് നമ്മൾ കണ്ടെയ്നർ റോഡില് ടോളിന് മുമ്പായിട്ട് വെള്ളക്കാന്താരി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, അവിടെയാണ് പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ സ്ഥലം എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഉറപ്പാണ് ഈ വഴി പോകുന്ന എല്ലാവർക്കും തന്നെ വെള്ളക്കാന്താരി എവിടെയാണെന്നും അവിടെ പോയി ഒരു പ്രാവശ്യമെങ്കിലും ഫുഡ് കഴിക്കാത്തവരുണ്ടാവില്ല. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം അടിപൊളി ഫുഡാണ്, ഒന്നും പറയാനില്ല. കാരണം ഈ വഴി പോകുന്നവർക്കാണെങ്കിൽ എന്തായാലും അവിടെ കയറി ഫുഡ് കഴിച്ചു നോക്കട്ടോ, നല്ല അടിപൊളി. അതുപോലെ പോകുന്ന സ്ഥലമായാലും എന്താ പറയാ, എന്ത് ഭംഗിയാലേ കാണാൻ വേണ്ടിട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമുണ്ട് ഇതിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇപ്പം ഞാൻ പോകുന്ന ഒരു ഉച്ച സമയമാണ്, ഈ സമയത്തല്ല, അതൊരു 6 മണി 6 അരയ്ക്ക് ശേഷം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ആരെങ്കിലും ഇനി എറണാകുളത്തോട്ടൊക്കെ വരുവാണെങ്കിൽ ഈ വഴിയൊക്കെ എറണാകുളത്തോട്ട് പോകും. നമ്മുടെ കളമശ്ശേരി നിന്ന് കട്ട് ചെയ്ത് ഇങ്ങോട്ട് കയറാൻ പറ്റും. അപ്പം ഈ വഴി എറണാകുളത്തോട്ട് പോവുകയാണെങ്കിൽ തിരക്കും കുറയും, അതേപോലെ തന്നെ നല്ല അടിപൊളി സ്ഥലങ്ങളും കാണാം. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫുഡിൻ്റെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ റിലാക്സ് ചെയ്തൊക്കെ ഫുഡ് കഴിക്കാൻ പോവാന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കിന് മുമ്പ് പോവാട്ടോ. അതൊരു 12 മണി 12:30 സമയത്തൊക്കെ പോവുകയാണെങ്കിൽ കുറച്ച് തിരക്ക് കുറവായിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള ടൈം എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരിക്കും, നമ്മൾ നിന്ന് കുറേ നേരം നിൽക്കേണ്ടി വരും, അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പം ഞാനും ഇന്ന് നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാ, പക്ഷേ പറ്റിയില്ല എനിക്ക് നേരത്തെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഇപ്പോൾ തിരക്കായി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളൊക്കെ പോവുകയാണ് ഭയങ്കര സമാധാനത്തിലേക്ക് ഇരുന്ന് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു 12 മണി 12:30 സമയത്തൊക്കെ ഇറങ്ങണതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. അപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം അത്യാവശ്യം നല്ല തിരക്കായി തുടങ്ങി, ഞാൻ കുറച്ച് ലേറ്റായി പോയി. സോ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട വരുന്ന തോന്നണത്, ഇതിവിടെ കാണുമ്പോൾ തന്നെ അതിനെ ഒത്തിരി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഓട്ടോ ഒന്ന് ഇറങ്ങി ക്രോസ് ചെയ്യാണ് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓട്ടോയിലെ നമ്മൾ അത് പറയാൻ മറന്നു കേട്ടോ, നമ്മൾ വന്ന ഓട്ടോയിലെ പയ്യനെ നമ്മൾ അറിയണതാണ്, എൻ്റെ ബ്രദറിൻ്റെയൊക്കെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ അവൻ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ വരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആദ്യം ഇങ്ങ് പോകുന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ നല്ല തിരക്കായിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതെന്ന് കേട്ടോ. കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തു, കാരണം നിറയെ ആളായിരുന്നു. അപ്പൊ നമുക്ക് എവിടെയും ഒന്ന് ഇരിക്കുമ്പോൾ ഒരുമിച്ചിരിക്കണല്ലോ, അപ്പൊ നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം നേരം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. ആ നേരം കൊണ്ട് ഞാൻ അകത്ത് പോയി ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവർ അതിൻ്റെ അകത്ത് കയറി എല്ലാം ഷൂട്ട് ചെയ്തോളം പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ആ ഗ്യാപ്പിൽ പോയിട്ട് നമുക്ക് എന്തൊക്കെ അവിടെ ഉണ്ടെന്നുള്ളത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അകത്ത് പോയി ഷൂട്ട് ചെയ്തു. അപ്പം ഇത് കക്കിറച്ചിയാണ് കേട്ടോ, അതായത് ഇത് പീര വറ്റിച്ചതാണ്. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമുണ്ട്, അതായത് നമ്മുടെ വല്യമീൻ്റെ മുട്ട ഫ്രൈ ചെയ്തേക്കുന്നതാണ്. ഇത് ഇടിച്ച് ഇറച്ചി, അതായത് ഉണക്ക് ഇറച്ചി ഇടിച്ച് ഫ്രൈ ചെയ്തേക്കുന്നതാണല്ലോ. അപ്പോൾ നല്ല അട്ടാറ് ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എനിക്ക് അതാണ് കേട്ടോ. കാരണം ഞാൻ എപ്പോഴും വന്നാലും വാങ്ങിക്കുന്ന രണ്ട് സംഭവമാണ്, ഒന്ന് മീൻ മുട്ടയും അതേപോലെ തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഉണക്കിറച്ചിയില്ലേ, അത് ഇടിച്ച് ഇങ്ങനെ ഫ്രൈ ചെയ്തേക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് കൂന്തൽ, ചാക്കോന് ഏറ്റവും ഇഷ്ടമുള്ളത് കൂന്തലാണ് കേട്ടോ. അപ്പോൾ ചാക്കോച്ചി ഇവിടെ എപ്പോഴും വന്നാൽ കൂന്തൽ ഫ്രൈ ആണ് ഓർഡർ ചെയ്യാറുള്ളത്. പിന്നെ ഉള്ളിൽ ഞാൻ പറഞ്ഞു നല്ല തിരക്കാണ് അവിടെ, എല്ലാവരും നല്ല തിരക്കാണ്.
എല്ലാവരും എന്താ പറയുക ഓരോരുത്തർക്ക് ഓർഡർ അനുസരിച്ച് കൊടുക്കാനും ഒക്കെ ഉള്ള തിരക്കില്ല. എന്നാലും ആ തിരക്കിലും അവർ നമ്മളെ എന്താ പറയുക ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു കേട്ടോ. അപ്പം അവരോട് പ്രത്യേകം താങ്ക്സ് പറയണം, കാരണം ഇത്രയും തിരക്കിൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ ചിലവർക്ക് മടിയായിരിക്കും, പക്ഷെ അവരെല്ലാം നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സഹകരണമായിരുന്നു കേട്ടോ. ഇത് ഫ്രൈ ഐറ്റംസ് ആണ് കേട്ടോ, പല ടൈപ്പിലുള്ള മീൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അയിലുണ്ട്, ചാളുണ്ട്, അതേപോലെ കൊഴുവിയുണ്ട്, കരിമീനുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് ഇപ്പം നല്ല ഞാൻ പറഞ്ഞ നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരമൊന്നും ഞാൻ അവിടെ നിന്ന് അവരെ ശല്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ബീഫ് ഫ്രൈ ചെയ്തത്, പിന്നെ ചിക്കൻ, പിന്നെ നല്ല അടിപൊളി താറാവ് കറിയാണ് കേട്ടോ. ഇത് നല്ല താറാവ്, നല്ല ടേസ്റ്റ് താറാവ് കറി. പക്ഷേ ഞാൻ അത് വാങ്ങിക്കില്ല കേട്ടോ, കാരണം വെച്ചാൽ എനിക്കത് ഫുള്ള് കഴിക്കാൻ പറ്റും, ഞാൻ മാത്രം കഴിക്കട്ടെ. ഒരു ചാക്കോച്ചിക്ക് ഇഷ്ടമല്ല, ചാഞ്ചിനൊന്നും ഇഷ്ടമല്ല അത്രയും. പിന്നെ ഇത് തലക്കറി കേട്ടോ. അപ്പം നമ്മൾ കഴിക്കുന്ന കാര്യങ്ങൾ, സാധനങ്ങൾ മാത്രം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, വെറുതെ വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഈ തലക്കറിയൊക്കെ നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ. ഇത് ചിക്കൻ, ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആണെന്ന് പറഞ്ഞത് കേട്ടോ. ചിക്കൻ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്, അത് അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആണെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഇത് മീൻ പൊള്ളിച്ചത്, ഇതൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നല്ല അടിപൊളിയാണ് മീൻ പൊള്ളിച്ചത്, നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മീൻമുട്ട, ഇത് മീൻമുട്ട ഫ്രൈ ചെയ്തേക്കുന്നതാണ്. അപ്പം ചേട്ടന്മാർ പറഞ്ഞു തരുന്നുണ്ട്, ഞാൻ അത് ഓൺ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചതാ, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരുന്നുണ്ട്, അവർ ഫിലിം സോങ്സ് ആണ് ഇട്ടിരിക്കുന്നത്. സോ നമുക്കത് പ്രോബ്ലം ആണല്ലോ യൂട്യൂബിൽ കാണിക്കാൻ വേണ്ടിയിട്ട്, അപ്പം എനിക്കതൊന്നും ഓൺ വോയിസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓൺ വോയിസ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കാണാനും കേൾക്കാനൊക്കെ രസമായിരിക്കും, പക്ഷെ ഓൺ വോയിസ് എടുക്കാൻ പറ്റില്ല. അപ്പം ഈ സമയം കൊണ്ട് നമുക്ക് മോളിൽ റെഡി ആയിട്ടുണ്ടായിട്ടോ ഇരിക്കാനായിട്ടുള്ളത്. അപ്പം നമ്മൾ മുകളിലോട്ട് പോകുന്നു വെച്ചു. അപ്പോൾ ഇവരൊക്കെ ഉള്ളോണ്ടിട്ട് കുറച്ചും കൂടി നല്ലത് മുകളിലാണെങ്കിൽ നമുക്ക് വലിയ ശല്യമൊന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ടിട്ട് നമ്മൾ മുകളിലോട്ട് കയറിയിട്ടോ. പിന്നെ അവിടെ ഇരിക്കുമ്പോൾ, അവിടെ ഇരിക്കാൻ വെയിറ്റ് ചെയ്തതിൻ്റെ മെയിൻ കാര്യം അവിടെ കുറച്ച് കാറ്റും കൂടിയൊക്കെ കിട്ടും കേട്ടോ. അവിടെ ചേച്ചി ക്ലീൻ ചെയ്യുന്നുള്ളൂ, എന്നാലും നമ്മൾ നേരത്തെ കയറി നിന്നു, അല്ലെങ്കിൽ വേറെ ആളുകൾ വന്നിരിക്കും. അപ്പോൾ അതുകാരം കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മളവിടെ നിന്നേ കേട്ടോ. അതേ, അപ്പം ഞാൻ പറഞ്ഞില്ല നേരത്തെ ഓട്ടോ കൊണ്ടുവന്ന് ഇട്ടു അവൻ, എന്നിട്ട് അവനും വന്നിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം മുകളിലിരിക്കുമ്പോൾ നമുക്ക് നല്ല കാറ്റൊക്കെ കിട്ടും കേട്ടോ, അത്യാവശ്യം കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് ഇവിടുത്തെ. ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതിന് മുമ്പും ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ട് അനുവും കൂടി മിക്കപ്പോഴും പർച്ചേസിങ്ങിന് പോകുമ്പോൾ ഇവിടെ കയറി ഫുഡ് കഴിച്ചിട്ടാണ് പോകാറുണ്ട് എറണാകുളത്ത് പർച്ചേസിങ്ങിന് പോകുമ്പോൾ. കാരണം ഷോപ്പിലോട്ടുള്ള മെറ്റീരിയൽസൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇവിടെ കയറി ഭക്ഷണം കഴിച്ചിട്ടാണ് പോകാറ്. കാരണം ഞങ്ങൾ പിന്നെ നൈറ്റ് 9 മണിയൊക്കെ ആവും തിരിച്ചെത്തുമ്പോൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പം ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങൾ മിക്കപ്പോഴും പോകാറ്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും വന്ന് ഇവിടെ പരിചയമുണ്ട്, എനിക്ക് ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് ചോറും കറിയൊക്കെയാണ് കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ളത്. അപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഐറ്റംസ് ഒക്കെ വന്നു കേട്ടോ. നമുക്ക് കഴിക്കാൻ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. കാരണം ഒത്തിരി ഓർഡർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് കഴിക്കാനും ആരുമില്ല, വെറുതെ വേസ്റ്റ് ചെയ്യേണ്ടി വരുമല്ലേ. പിന്നെ അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ ഓർഡർ ചെയ്തു കേട്ടോ. ചെറിയുള്ളിയിൽ ചെയ്യണത്, മസാല കുടുംബങ്ങളൊന്നും വേണ്ട. ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇഞ്ചിയുടെ പേസ്റ്റും വെളുത്തുള്ളിയുടെ പേസ്റ്റും ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആണ്. താങ്ക് യു ചേച്ചി. പൊള്ളിച്ചത്, പൊള്ളിച്ചത്. ഇരുമ്പുംപുളി ചാറ് അല്ലേ? ചെമ്മിപ്പുളി ചെറിയ സ്ഥലത്ത് അരച്ചിടും. ആ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു. മറ്റേ പുളി മാത്രം ഉള്ളോണ്ടിട്ടാണ് ചെമ്മീൻ അരച്ചിടും അല്ലേ? ആ ഹാ ഹാ, ഓക്കെ ഓക്കെ. അത് മീൻ ചാറാണ്. മീൻ ചാറ്.
സാമ്പാർ. അപ്പൊ താങ്ക്സ് കേട്ടോ ചേച്ചി പറഞ്ഞ. ചാക്കോ സ്റ്റാർട്ട് ചെയ്തോ. ചാക്കോ ഇങ്ങനെ കട്ട വീറ്റിങ്ങിൽ നമ്മളിത് പറഞ്ഞു തീർന്നിട്ട് വേണം ചാക്കോ ഒരു തുടങ്ങാൻ വേണ്ടിട്ട്. ഒന്നും വേണ്ട, ഒരു ചാറ് വേണ്ട. ചാക്കോ ഇപ്പൊ ചാക്കോന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഇത് കൂന്തല്. അല്ലേ ചാക്കോ ഇത് ചിക്കൻ ഇഷ്ടമുള്ള ചാക്കോന്. കൂക്ക എന്താ കഴിക്കുന്നത്? ചോരാണോ കഴിക്കുന്നേ? ആണോ? കയ്യിലെന്താ കൂക്കന്റെ കയ്യിലെന്താ? കയ്യിലെന്താ എന്റെ കൂക്ക പറഞ്ഞു എന്താണ്? പപ്പടം. ഓക്കെ പപ്പടം. അപ്പൊ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇനിയും ഒത്തിരി നേരം നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്തൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. കാരണം ഒത്തിരി പേര് പുറകെ ഇനി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മളിത് ചെയ്യണ മോശമല്ല, എല്ലാവരും വിശപ്പൊക്കെ ദാഹമൊക്കെ സഹിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ നമുക്ക് വേഗം കഴിച്ചിട്ട് പോവാം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ആ ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചി അടിപൊളിയായിരുന്നു. ചേച്ചി നല്ല അടിപൊളിയോട് പറഞ്ഞു തന്നു. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു എന്നെയും കാണിക്കോ ഞാനും വരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി വരും, ചേച്ചി കാണണോ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചാക്കോച്ചിക്ക് ഇപ്പോഴും മീൻ എന്താ പറയാ മുള്ളൊന്നും കളഞ്ഞ് കഴിക്കാൻ അറിയില്ല കേട്ടോ. ഭയങ്കര പേടിയാ മുള്ളുണ്ടാവും മുള്ളുണ്ടാവും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പയ്യെ കഴിക്കടാന്ന് പറഞ്ഞിട്ടില്ല, മമ്മ എടുത്തതാ എനിക്ക് പേടിയാ മുള്ളുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ചാക്കോൻ ആദ്യം എടുത്തു കൊടുത്തു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. ചാക്കോനാണ് ഏറ്റവും ഇഷ്ടം മീൻ പൊള്ളിച്ചത് കേട്ടോ. അപ്പൊ നമ്മുടെ ചേച്ചി വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. എന്തിനാന്ന് പറയുമ്പോൾ ബില്ലിടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളിപ്പോ എന്തെല്ലാം വാങ്ങി എന്നുള്ളത് ചേച്ചി എഴുതി കൊണ്ടിട്ട് താഴെ പോയി ബില്ലിട്ടിട്ട് വരും കേട്ടോ. പിന്നെ നമ്മ പേയ്മെന്റ് ചെയ്യുന്നത് താഴെ കേട്ടോ. അപ്പൊ ഇപ്പൊ ഏകദേശം എല്ലാവരുടെയും കഴിച്ചു കഴിയാറായി കേട്ടോ. അപ്പൊ നമ്മൾ അധികം ഒന്നും വേസ്റ്റ് വരുത്താതെയൊക്കെ തന്നെ കഴിച്ചു തീർത്തിട്ടുണ്ടായിരുന്നു എല്ലാരും. ജൂക്കാച്ചിന് പപ്പടം ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അതാണ് വന്നപ്പോൾ മുതലാണ് പപ്പടം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കണേ. അവന് ഭയങ്കര ഇഷ്ടം പപ്പടം. അതായത് രാവിലെ അവൻ എണീറ്റ് വരുന്നത് തന്നെ പപ്പടം ചോദിച്ചിട്ടാണ്. പപ്പടം താന്നും പറഞ്ഞിട്ട് എണീറ്റ് വരുന്നേന്ന് അവൻ. ചാക്കുച്ചിക്ക് ഭയങ്കര എരിവാന്ന് പറയുന്നത് ഭക്ഷണത്തിനല്ല, പക്ഷെ അധികം എരിവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൻ എന്താണെന്നറിയില്ല, എന്തെങ്കിലും ഒരെണ്ണത്തിൽ ചിലപ്പോൾ ഇച്ചിരി എരിവ് ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ഞങ്ങൾക്ക് അധികം എരിവൊന്നും തോന്നിയില്ല, അവൻ ഭയങ്കര എരിവാന്നും പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ചാഞ്ചു എല്ലാം കഴിച്ചു കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ വൃത്തിയാക്കി വെക്കുന്നതിലെല്ലാം ഓർഡർ ചെയ്തൊക്കെ വെക്കുകയാണ് കേട്ടോ. ഞാൻ അവളറിയാതെ ഷൂട്ട് ചെയ്തതാണിത്. അവളെല്ലാം ഞാൻ നോക്കിയപ്പോൾ വീട്ടിലെടുത്തേക്കുള്ള ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു.
അപ്പൊ ചേച്ചി പോകാൻ നേരത്ത് നമുക്ക് എല്ലാവർക്കും ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ചേച്ചിയുടെ ഹായ് പറയാൻ പറഞ്ഞപ്പോ എല്ലാവർക്കും കൂടെ ഹായ് പറഞ്ഞതാ. അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു ഓൺ വോയിസ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാരണം നമുക്ക് യൂട്യൂബില് കുറച്ച് ഇഷ്യൂസുകളൊക്കെ ഉണ്ടല്ലോ. സോ അത് കാരണം നമുക്ക് അങ്ങനെ ഓൺ വോയിസ് ആയിട്ട് ഇടാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, അപ്പൊ നമ്മള് താഴത്തോട്ട് ഇറങ്ങും കേട്ടോ. അപ്പൊ നമ്മള് വീട്ടിലോട്ടും കൂടി ഫുഡ് പാർസൽ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അത് പോയി വാങ്ങിക്കാൻ വേണ്ടിട്ട് കുറച്ചേരം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് സംഭവം. ജീപ്പിന് കൊടുക്കണോ? അപ്പൊ ചേച്ചി തന്ന ബില്ല് നമ്മൾ താഴെ കൊണ്ട് പേ ചെയ്യാൻ പോവാം. അപ്പഴേ ഞാൻ ആലോചിച്ചത് നമ്മള് ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ ഫുഡ് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട്, ആ കാര്യം ഞാൻ മറന്നുപോയി. നമുക്ക് തന്ന ബില്ല് മാത്രം ഇവിടെ പേ ചെയ്തോളൂ. അപ്പൊ ഞാൻ ചേച്ചിയോട് പറഞ്ഞു അവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ട്, അതും കൂടി കിട്ടിയിട്ട് ഒരുമിച്ച് പേ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മ വീട്ടിലോട്ട് ഓർഡർ ചെയ്തത് രണ്ട് സംഭവങ്ങളാണ് കേട്ടോ. ഒന്ന് നമ്മുടെ ബീഫ്, ചേച്ചി നേരത്തെ പറഞ്ഞില്ലേ ഉണക്ക ബീഫ് ഒലത്തിയത്, അതും അതേപോലെ തന്നെ മീൻ മുട്ടയും കൂടിയാണ് കേട്ടോ നമ്മൾ വീട്ടിലോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ് പാക്ക് ചെയ്തോണ്ടിരിക്കണേ. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത സംഭവങ്ങളൊക്കെ കിട്ടി, നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പൊ പോകുന്ന വഴി നമ്മൾ കുറച്ച് പിക്സ് ഒക്കെ എടുത്തിട്ടു. ഞാൻ പറഞ്ഞില്ല ഇവിടെ എനിക്ക് ഒത്തിരി ഇഷ്ടം കാണാൻ വേണ്ടിട്ട്, കാണാൻ നല്ല ഭംഗി നല്ല സീനറി ഒക്കെ ആണല്ലോ. അപ്പൊ കുറച്ച് പിക്സ് ഒക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട നല്ല ഭംഗിയായിട്ട് ഇവിടെ കാണാം. എറണാകുളത്ത് ഉള്ളവർക്കാണ് ഈ സ്ഥിരം പോകുന്നവർക്കാണ് ഇതിന്റെ വാല്യൂ അറിയില്ല നമുക്ക്. പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ പുറത്തുനിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ, ഇപ്പൊ വേറെ ഒരു സ്ഥലത്തുനിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ആരെങ്കിലും എറണാകുളത്തോട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാലും ഈ വഴിക്കൊക്കെ വാട്ടോ, നല്ല ഭംഗിയാ കാണാൻ വേണ്ടിയിട്ട് സ്ഥലങ്ങളെല്ലാം തന്നെ.
അപ്പൊ ഇന്നത്തെ ഈ ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇതിലേക്ക് വരുമ്പോ വന്ന് കഴിച്ചു നോക്കൂട്ടോ, നല്ല അടിപൊളി ഫുഡാണ്. പിന്നെ എന്റെ അറിവിൽ ഇവിടെ ഉച്ചയ്ക്ക് മാത്രമായിരുന്നു ഇവിടെ ഫുഡ് കേട്ടോ. ഇനി മോർണിംഗിലൊക്കെ ഒരിടയ്ക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഈ കോവിഡിന്റെ പ്രശ്നമൊക്കെ കാരണം എനിക്ക് തോന്നുന്നു അവർ നിർത്തിയിട്ടുണ്ട്. അപ്പൊ വരുവാണെങ്കിൽ ഉച്ചയ്ക്ക് വരുക, ഉച്ചയ്ക്കാണ് നമ്മുടെ ഈ ഫുഡുകളെല്ലാം തന്നെ കിട്ടുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.